മതത്തെയും വിശ്വാസത്തെയും ആയുധമാക്കി വോട്ട് സംഭരിച്ച് വീണ്ടും അധികാരത്തിൽ കയറാൻ ശ്രമിക്കുകയാണ് ബി ജെ പിക്കാര്, മോഡി, അമിത്ഷാ എന്നിത്യാദി ആളുകൾ. കാലങ്ങൾ തെളിയിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മാനച്ചോറ് കൊലച്ചോറ്. അത് തന്നെയാണ് മതം വെച്ച് കളിച്ചാലും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഉത്തരേന്ത്യയിലുള്ള സവർണ സമുദായം, ക്ഷത്രിയ രജപുത്ര സമൂഹങ്ങൾ വലിയ രൂപത്തിൽ ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇനിയും അവരെ കൂട്ടത്തിൽ ചേർക്കാനൊട്ട് സമയവുമില്ല. അത്ര വലിയൊരു പ്രശ്നമാണ് അവിടെ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ഏതായാലും മതത്തെ പിടിച്ച് കളിച്ച ആൾക്കാർ, വിശ്വാസത്തെ പിടിച്ച് കളിക്കുന്ന ആൾക്കാർ അപ്പോഴൊരു വിജയം ഉണ്ടായിരിക്കും. പക്ഷെ പിന്നീട് അത് കരടിയെ കെട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും. ഒഴുകി വരുന്ന വെള്ളത്തിൽ നീന്താൻ അറിയാത്തൊരു കുട്ടി വന്ന് പെട്ടുപോയി, ഒരാൾ വന്ന് പെട്ടുപോയി, അപ്പോണ്ട് ഒരു ചാക്കും കെട്ടി ഒഴുകി വരുന്നു, അയാൾ കെട്ടിപ്പിടിച്ചു. പക്ഷെ ആ പിന്നീട് ആ ചാക്കും കെട്ടിന് വിടുതൽ പ്രാപിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ മനസ്സിലാവുന്നത് ഒരു കരടിയാണെന്ന്. ഇതേ അവസ്ഥയാണ് മതത്തെ കെട്ടിപ്പിടിച്ച്, അമ്പലങ്ങളെ കെട്ടിപ്പിടിച്ച്, ഹിന്ദു സമുദായത്തെ കെട്ടിപ്പിടിച്ച് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് വരാൻ പോകുന്ന ഗതികേടും അതാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നിലോ നരേന്ദ്രമോദി വിശ്വഗുരു, ലോകഗുരു എന്ന് വാഴ്ത്തിപ്പാടുന്ന, അവനവനായിട്ട് വാഴ്ത്തിപ്പാടുന്ന, അവനവനായിട്ട് ലേബൽ ഒട്ടിച്ച് നടക്കുന്ന നരേന്ദ്രമോദി ഒന്നിലോ അദ്ദേഹം ഹിമാലയത്തിലിരിക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലിരിക്കും. യാതൊരു സംശയവുമില്ല. നമസ്കാരം. ആനച്ചോറ് കൊലച്ചോറ് എന്നുള്ളത് വളരെ സൂചിതമായിട്ടുള്ളൊരു പഴഞ്ചൊല്ലാണ്. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. തുടക്കത്തിലൊക്കെ നമ്മൾ ഒരു ആനക്കാരൻ അവരെ കയ്യിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. തുടക്കത്തിലേക്കും വളരെ സൂക്ഷിച്ച്, കാരണം തൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു കാട്ടുമൃഗമാണ്. ആ ഒരു ധാരണ വെച്ച് ഓരോ നിമിഷവും ആനയുടെ ഓരോ ചലനവും നിരീക്ഷിച്ച് അങ്ങനെയായിരിക്കും ആനയോട് പെരുമാറുക. കുറേ കഴിയുമ്പോൾ അതൊക്കെ മറക്കും, അല്ല കുറേ കഴിയുമ്പോൾ അതിനോടൊക്കെയുള്ള ഒരു ഭയം മാറും. ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് അയ്യന്തോള്, അവിടെയാണ് കാജ് ഫയർ വർക്ക്സ് കരയിലെ കാട്ടിൽ ജോസേട്ടൻ, വളരെ പ്രശസ്തനാണ് അദ്ദേഹം, അദ്ദേഹം ഉണ്ടായിരുന്നത്. അതായത് ബാർബേക്കാവിന് വേണ്ടിയിട്ട് വെടിക്കെട്ട് തയ്യാറാക്കിയത് ജീവിതകാലഘട്ടം മുഴുവൻ അദ്ദേഹമായിരുന്നു. നാട്ടുകാർക്കും വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, വെടിക്കെട്ട ബോധത്തിന് പ്രധാന കാരണം ഈ അവരവരുടെ ഭാഷ പറഞ്ഞ് ഗർഭാനസി കുണ്ട് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് ഒരു ഫുട്ബോളിനേക്കാൾ വലിപ്പം ഉണ്ടായിരിക്കും, കോറ കള്ള സൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചുണ്ടാക്കുന്നതാണ്. എന്നിട്ട് അതിനകത്ത് മരുന്ന് നിറച്ച്, അതാണ് നമ്മൾ ഗുണ്ടെന്നൊക്കെയും പറയുന്നത്, അമിട്ട് ഗുണ്ടെന്നൊക്കെയും പറയുന്നത്. ഇതുണ്ടാക്കുന്ന ആള് ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞൊരാള്, ഒരിക്കൽ അദ്ദേഹം ചെന്നപ്പോൾ കാണുന്നത്, അദ്ദേഹം ഒരു 10-60 വയസ്സുള്ള ഒരാളാണ് ഈ അയ്യപ്പൻ. ഒരിക്കൽ ജോസേട്ട് അവിടെ ചെല്ലുമ്പോൾ അത് കാണുന്നത്, ഈ വെടിക്കെട്ട് ഡബിൾ വോളാണത്, ഒരു വോള് അതിനിപ്പുറത്തൊരു വോൾ, അങ്ങനെയൊക്കെ വേണം പണി, അങ്ങനെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് മടിയിൽ വെച്ച് ഈ കോറയിൽ ഈ മരുന്ന് നിറയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ബീഡി വലിക്കുക, ബീഡി വലിച്ച് ബീഡി ഒരു ഭാഗത്ത് വെച്ച് വീണ്ടും ഈ കോറ നിറച്ചുകൊണ്ടിരിക്കുക. ആലോചിച്ച് നോക്കണം, ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു, അതോട് ഒരിക്കലും ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതന്നെ സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ ഈ തലയിലുള്ള മുടി മാത്രമാണ് കിട്ടിയത് അയ്യപ്പൻ്റെ. അവർ തൊപ്പി പോലെ അവിടെ വീണ് കിടക്കുന്നു, വിഗ് വയ്ക്കാൻ പറ്റില്ല അവർ വീട്, ബാക്കിയെല്ലാം നുറുങ്ങ് നുറുങ്ങ് പഞ്ചസാര നുറുങ്ങ് പോലെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ബി ജെ പിക്കാര് നരേന്ദ്രമോദിയും അമിത്ഷായും കൂട്ടരും അവര് ഇതുപോലെ ആനച്ചോറ്, മതത്തിൻ്റെ ചോറ്, മതം വെച്ചൊരു കളി അവർ കളിച്ചു. രണ്ട് ടേബിൾ രണ്ട് മാൻഡേറ്റ് അവർക്ക് കിട്ടി. പക്ഷെ മതം വെച്ച് കളിച്ച ആളുകൾ മുഴുവൻ, മതത്തെ കൂട്ടുപിടിച്ച ആളുകൾ മുഴുവൻ മതത്തിനാൽ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. മതം ദാറ്റ് ഈസ് ടു ബി നോൺ റിയലി, അതിനെ ഒരു ആയുധമാക്കി മാറ്റരുത്, അതറിയാനുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അറിയാനുള്ള കാര്യമാണ്. എന്താ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? ബൈബിള് എന്താ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? അതിലെ സാരോപദേശങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഗീത എന്താ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? പക്ഷെ ഗീത കക്ഷത്ത് വെച്ച്, ഗീത വെച്ച് ആളുകളെ വശത്താക്കാൻ വേണ്ടി,
പേടിപ്പിക്കാനും പീഡിപ്പിക്കാനും വേണ്ടി മതത്തെ ഉപയോഗിക്കുക, മതസംഹിതകളെ ഉപയോഗിക്കുക. അവരേക്ക് അവസാനം ജനം തള്ളിമാറ്റും അവരെ. ഒരു കാലഘട്ടത്തിൽ വൈദിക സംസ്കൃതിയുള്ള കാലഘട്ടത്തിന്റെ അവസാനത്തിൽ വൈദിക സംസ്കൃതിയൊക്കെ പുച്ഛിച്ച ആളുകൾ പുറന്തള്ളുന്ന ആ ഒരു കാലഘട്ടത്തിൽ മതത്തെ അവര് ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു വൈദികന്മാര്, ഈ ഹിന്ദു മതത്തിലെ അല്ലെങ്കിൽ മറ്റേ ആർഷ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ വൈദിക മതത്തിലെ. അതിന്നെ ആളുകൾക്ക് പാടും, ഇന്ന ആളുകൾക്ക് പാടില്ല, ഇത് ചെയ്ത് എന്ത് കിട്ടും, അത് ചെയ്ത് എന്ത് കിട്ടും, പക്ഷെ അത് നിനക്ക് കിട്ടില്ല, വേദം നീ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ ഉപയോഗിച്ചാൽ നിന്നെ കൊന്നു കളയും, അല്ലെങ്കിൽ ചുവട്ടിൽ ഈയം മുരിക്കി ഒഴിക്കും. അതിന്നും നടമാടുന്നുണ്ട്. നിങ്ങൾ ഇന്ന കർമ്മം ചെയ്ത് ഇന്നത് കിട്ടും, ഇന്ന കർമ്മം ചെയ്ത് ഇന്നത് കിട്ടും, ഇന്ന കർമ്മം ചെയ്തില്ല ഇന്നത് കിട്ടില്ല. അതായത് ഒരു മതിലിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് വൈദികൻ അല്ലെങ്കിൽ പൂജാരി. ഇപ്പോഴത്തെ നമ്മളെപ്പോലുള്ള പാവങ്ങൾ മതിലഞ്ച് 22 അടി ഉയരമുള്ളതാണ്, അതിന്റെ മേലെയാണ് കയറിയിരിക്കുന്നത്. ആ മറ്റേ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നതിന്റെ മറ്റേ സൈഡിലാണ് ദൈവം ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല, 22 അടി മതിലല്ലേ. ഇതിന്റെ മേലെ കയറിയിരിക്കുന്ന ആൾക്ക് ദൈവത്തിനെയും കാണാം, നമ്മളെയും കാണാം. അപ്പൊ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഈ പൂജാരി ചോദിക്കും, ആരാ നിങ്ങൾ? എന്റെ പേര് കല്യാണിക്കുട്ടിയമ്മ എന്നാ. ഓ, എന്താ നാള്? എന്റെ നാള് ഭരണി. എന്താ വേണ്ടേ? വീട്ടിലെ മോന് ജോലി ആയിട്ടില്ല, മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഭർത്താവിന്റെ കുടി മാറിയിട്ടില്ല. ഓ, അത് ശരി, ഞാൻ പറയാം കേട്ടോ. അജി, ഇയാൾ ഇപ്പുറത്ത് വിളിച്ചു പറയാന്ന്, ശിവനെയോ വിഷ്ണുവിനേക്ക് ഇയാൾക്ക് അതിനുള്ള കഴിവുണ്ട്, വിളിച്ചു പറയാം. ഹോട്ട് കോള്, ഇയാൾ കോൾ എടുത്താണ് വിളിക്കുള്ളൂ, നമുക്കും അതിനുള്ള അവകാശമില്ല. അപ്പൊ അതിന്റെ ഇത് സർവീസ് ചാർജ് 16,500 രൂപയാണ് കേട്ടോ. ഓ, അത് തരാം. ഇതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടനിലക്കാരൻ എവിടെയും വിധിച്ചിട്ടില്ല, ഇസ്ലാമിലും വിധിച്ചിട്ടില്ല, ക്രിസ്ത്യാനിറ്റിയിലും വിധിച്ചിട്ടില്ല, ഹിന്ദുക്കളിലും വിധിച്ചിട്ടില്ല. പക്ഷെ ഇവർ ചെയ്യുന്നത് മുഴുവൻ ഇത് വെച്ചുള്ള കളികളാണ്. ഈ ഒരു കളി ഇപ്പോൾ രാഷ്ട്രീയക്കാർ തുടങ്ങിയിരിക്കുകയാണ്. അതിന് മുൻപിൽ നിൽക്കുന്നത് BJP ക്കാരാണ്. ഇപ്പോൾ BJP യുടെ അവസ്ഥ, എന്ത് വടി എടുത്തിട്ടാണോ അടിച്ച്, വടി ഉപയോഗിക്കാൻ അറിയില്ല, ആ വടി അവർ വാങ്ങിച്ച് നമ്മളെ അടിക്കും. വല്ലവന് ആയുധം വേണ്ട, മറ്റുള്ളവരെ അതിൽ ആയുധം ഉണ്ടായാൽ മതി, അവനത് കരകതമാക്കി നമുക്ക് വീട് കിട്ടും. BJPയെ തോൽപ്പിക്കാൻ ഉറപ്പിച്ച് സവർണ ക്ഷത്രിയർ. കാരണം ഇവിടെ മതം വെച്ച് കളിക്കുമ്പോൾ പ്രത്യേകിച്ചും ഹിന്ദുമതം, അതിനകത്ത് വലുപ്പചെറുപ്പങ്ങളുണ്ട്. അയാളെ പിടിച്ച് അയാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഫേവർ ചെയ്താൽ ഇയാൾക്ക് ഇഷ്ടപ്പെടില്ല, ഇയാൾക്ക് ചെയ്താൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അതിന് നല്ല കാര്യം എന്താ, ഈ മതവും മതസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ വിടുക. രാജ്യത്തിന്റെ കാര്യം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? മതപരമല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, ആധ്യാത്മികമല്ല രാഷ്ട്രീയം, ഭൗതികമാണ് രാഷ്ട്രീയം, രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഈ വിശ്വാസികളെ പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും അവസാനം എന്താ, ഈ BJP ക്കെതിരെ ക്ഷത്രിയ രജപുത്ര സമുദായത്തിന്റെ പ്രതിഷേധം അതിശക്തമായിരിക്കുകയാണ്. കാരണം അവിടെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് പുരുഷോത്തം രൂപാല, അവർക്ക് ഇഷ്ടമല്ല, സവർണ സമുദായത്തിന് ഇഷ്ടമല്ല, മേൽ സമുദായത്തിന് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. കാരണം ഇയാൾക്ക് അവരെയും ഇഷ്ടമല്ല. കിട്ടിയ സന്ദർഭങ്ങളിൽ മുഴുവൻ ഇയാൾ അവരെ കുറ്റപ്പെടുത്തും. ആയതുകൊണ്ട് തന്നെ അവരുമായിട്ട് ആര് ബന്ധപ്പെടുന്നുവോ, ഈ പുരുഷോത്തം രൂപാല എന്ന് പറയുന്നത് ഇപ്പൊ കേന്ദ്രമന്ത്രിയാണ്, അയാളുമായിട്ട് ആര് ബന്ധപ്പെടുന്നുവോ അവരെ സവർണ സമുദായം അഥവാ ക്ഷത്രിയ സമുദായം മാറ്റി നിർത്തും. ഇപ്പോ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായിരുന്ന പുരുഷോത്തം രൂപാല. രൂപാലയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു, വീണ്ടും മന്ത്രിയാക്കുന്നു. അതിന് പിന്നാലെയാണ് BJP ക്കെതിരെ ഈ സംഘം, ക്ഷത്രിയ സംഘം, രജപുത്ര സംഘം അവരുടെ പ്രതിഷേധം ശക്തമാക്കിയത്. അല്ലെങ്കിൽ തന്നെ ഹരിയാന അതുപോലെ തന്നെയുള്ള പഞ്ചാബ് മേഖലകളിൽ BJP ക്ക് എതിരെയുള്ള കർഷകന്മാരുടെ, അതിൽ ക്ഷത്രിയന്മാരും എല്ലാവരും ഉണ്ട്, കർഷകന്മാരെന്ന് പറയുമ്പോൾ ജാതിയല്ലല്ലോ, അവര് ഇപ്പോഴും ആ ഈർഷ്യ വെച്ച് പുലർത്തുകയാണ്. അതിന്റെ കൂടെയാണ് കൂലിന്മേൽ കുരു എന്ന രീതിയിൽ ഇപ്പോ BJP ക്കെതിരെ ക്ഷത്രിയ രജപുത്ര സംഘം വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാക്കിയിട്ടുള്ളത്. ലോക്സഭ ആദ്യ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രം ബാക്കി, ഇപ്പം നാളെ മറ്റന്നാള് ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, മറ്റേ ഇലക്ഷൻ നടക്കാൻ പോവാണ്, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണത്. അത് കഴിഞ്ഞാൽ പിന്നെ തുടരെ അവിടെ ഇവിടെ ഇവിടേക്ക് ആയിട്ട്, ഇപ്പൊ തമിഴ്നാട്ടിലാണ് ഞാനുള്ളത്, തമിഴ്നാട്ടിലിപ്പോൾ നാളെ ഇലക്ഷനാണ്. അപ്പം ആ ഇലക്ഷൻ
സമയമാകുന്ന രക്ഷ പടിവാതിൽക്ക് വന്ന് നിൽക്കുമ്പോഴാണ്. ഇനിയിപ്പതിനെ ഒരു തീർപ്പ് കൽപ്പിക്കാനുള്ള സമയമില്ല. ആ പടിവാതിൽക്ക് വന്ന് നിൽക്കുന്ന സമയത്താണ് സമര സമുദായത്തിന്റെ വിയോജിപ്പ് അതിശക്തമാകുന്നത്. ജനങ്ങൾ വിശാലഹൃദയം കാണിക്കണമെന്നും ബി ജെ പിയെ പിന്തുണയ്ക്കണമെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ ഈ പുരുഷോത്തം രൂപാല പ്രതികരിച്ചിരിക്കുകയാണ്. ആ പ്രതികരണത്തിന്റെ പുറകില് ചില മുള്ളുവെച്ച വാക്കുകൾ അതിനകത്തുണ്ട്. ജനങ്ങൾ വിശാലഹൃദയം കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ സവർണ സമുദായം മാത്രമല്ല, ഇവിടെ അവർണ സമുദായമുണ്ട്. എല്ലാ സമുദായത്തിനും ബാഹ്യമായി നിൽക്കുന്ന വേദബാഹ്യരായിട്ടുള്ള ആദിവാസികളുണ്ട്. ഇവരെല്ലാവരെയും പിന്തുണയ്ക്കണം ബി ജെ പി, അഥവാ ബി ജെ പി പിന്തുണയ്ക്കുന്നുണ്ട്. ആ ബി ജെ പി എല്ലാവരും പിന്തുണയ്ക്കണം, നിങ്ങളും പിന്തുണയ്ക്കണം. സവർണ സമുദായത്തോടുള്ളൊരു ഒരു ആജ്ഞ പോലെയാണത്. രണ്ടു തവണ വിഷയത്തിൽ ക്ഷമാപണം നടത്തിയെങ്കിലും വിഷയത്തിൽ ക്ഷത്രിയ സമുദായത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും പറയും, ക്ഷത്രിയ സമുദായത്തെയും സവർണ സമുദായത്തെയും കുറ്റപ്പെടുത്തി എന്തെങ്കിലും പറയും, അതിന് പിന്നെ മാപ്പ് ചോദിക്കും, വീണ്ടും അദ്ദേഹം അത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും നാൾ ഇതെല്ലാം സഹിച്ചും പുറത്തും ക്ഷത്രിയ സമുദായം ബി ജെ പിയോടൊപ്പം നിന്നു. അവിടെ സവർണ സമുദായം രൂപാല മത്സരിക്കുന്ന, പുരുഷോത്തം രൂപാല മത്സരിക്കുന്ന ഗുജറാത്തിന് പുറമെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെല്ലാം ബി ജെ പിക്കെതിരെ കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ്. എന്നാണ് പറയുന്നത് ആനച്ചോറ് കൊലച്ചോറെന്ന് പറയുന്നത്. ഞങ്ങൾ ജയിച്ചാൽ ഹിന്ദുമതത്തിന്, ഞങ്ങൾ ജയിച്ചാൽ ഹൈന്ദവ സംസ്കാരത്തിന്, ഞങ്ങൾ ജയിച്ചാൽ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ, ഞങ്ങൾ ജയിച്ചാൽ ഈ നാട് ഹിന്ദു ഹിന്ദു ഈ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും. ജയിക്കുന്നതിന് മുമ്പെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. പാർലമെന്റ് ഉദ്ഘാടനത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. അവിടെ അതൊരു എന്തായാലും പറയാം, ഒരു ആശ്രമത്തിന്റെ രൂപത്തിലാക്കി മാറ്റിയത് നമ്മൾ കണ്ടതാണല്ലോ. ഹോമവും യജ്ഞങ്ങളും പൂജയും അതോടനുബന്ധമായിട്ട് രാമക്ഷേത്രവും അപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. നേരത്തെ തന്നെ ഇവരാക്കി വെച്ച് കഴിഞ്ഞു. ഏതായാലും രാജാക്കന്മാരും ഈ പുരുഷോത്തം രൂപാല എപ്പോഴും നാക്കുപിഴ സംഭവിക്കുന്ന ഒരാളാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വരില്ല. രാജാക്കന്മാരും കുടുംബങ്ങളും രാജകുടുംബങ്ങളും ഈ ക്ഷത്രിയന്മാരെയും അതുപോലെ തന്നെ ക്ഷത്രിയ പ്രഭുക്കളെയും സവർണ ആളുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. രജപുത്രന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത്. അവരുടെ പഴയ തലമുറ രാജാക്കന്മാരും രാജകുടുംബങ്ങളും ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ തലകുമ്പിട്ടപ്പോഴെന്നും അതിന് നിന്നു കൊടുക്കാത്തവരാണ് ദളിത രൂപമായുള്ള റുഖി എന്ന രൂപാലയുടെ ഒരു സമുദായമാണ് രുഖി. ആ രുഖി സമുദായത്തിൽപ്പെട്ട ആളാണ് ഈ രൂപാല, പുരുഷോത്തം രൂപാല. അപ്പം അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളാണ് ക്ഷത്രിയ രജപുത്ര വംശജര്. ആ സമയത്ത് ഞങ്ങളുടെ ആളുകൾ ദളിത് സമുദായക്കാര് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ തലകുനിച്ചില്ല. അന്ന് ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് എത്താൻ തന്നെ കഴിയുമായിരുന്നില്ല. എല്ലാം മാറ്റി നിർത്തുകയല്ലേ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു പരാമർശമാണ് ക്ഷത്രിയ സവർണ മേൽജാതി വിഭാഗങ്ങളെ രജപുത്ര വിഭാഗങ്ങളെ ഉള്ളെഴുതിൽ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. പുരുഷോത്തം രൂപാലയുടെ പരാമർശം തങ്ങളെ അപകീർത്തിപ്പെടുകയാണ്, അപഹസിക്കുകയാണ്, ഞങ്ങളുടെ മുഖത്ത് ചെളി വാരിയറിയാണ്. അയാളുടെ സ്ഥാനാർത്ഥിത്വം അതാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ അയാളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം. ഇനിയിപ്പോൾ അതിന് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇതുവരെ പിൻവലിച്ചിട്ടില്ല, ഇനിയോട്ട് പിൻവലിക്കാനും പറ്റില്ല. മുംബൈയിലും ഇതുപോലെ തന്നെ സമരം നടക്കുന്നുണ്ട്, പ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്, ക്ഷത്രിയ സമുദായം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ മുംബൈയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഓ അവിടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ഇനിയും സമയമുണ്ടെന്ന് തോന്നുന്നുണ്ട്. യെസ്, മുംബൈയിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യുമെന്നാണ് നേതാക്കന്മാരുടെ മുന്നറിയിപ്പ്. ബി ജെ പിക്ക് എതിരെ ചെയ്യും, ബി ജെ പി വോട്ട് ചെയ്യില്ല, ബി ജെ പിക്ക് എതിരെ ആര് നിൽക്കുന്നു അവർക്ക് വോട്ട് ചെയ്യുമെന്നാണ് നേതാക്കന്മാരുടെ മുന്നറിയിപ്പ്. 50,000 ക്ഷത്രിയ സമുദായക്കാരാണ് മുംബൈ സിറ്റിയിൽ തന്നെയുള്ളത്. നേരത്തെ ഈ പുരുഷോത്തം രൂപാലയെ ബി ജെ പിയുടെ കെയർഓഫിൽ ഇവരെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. എന്നാലിപ്പോ അദ്ദേഹത്തിന്റെ അഹങ്കാരം കൊണ്ട് സ്വന്തം കാലാണ് അയാൾ വെട്ടിയിട്ടുള്ളത്. അയാൾക്ക് നിലയ്ക്ക് നിൽക്കാൻ കഴിയുന്ന കാര്യം അയാളുടെ കാലുമേല നിൽക്കുന്നത്. ആ കാലൊന്ന് ക്ഷത്രിയ സമൂഹം സവർണ സമൂഹമായിരുന്നു, അതിന്റെ മേലെയാണ് അയാൾ വെട്ടിയിട്ടുള്ളത്. മുംബൈയിലെ ക്ഷത്രിയ രജപുത്ര സംഘടന അധ്യക്ഷൻ ജിതു മാക്കുവാന അദ്ദേഹം പ്രതികരിച്ചു. ഗുജറാത്തിൽ 26 സീറ്റാണുള്ളത്.
ഗുജറാത്തിൽ 26 സീറ്റിലും ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് ക്ഷത്രിയ രജപുത്ര സമുദായം പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണക്കാക്കേണ്ട കാര്യം, ഇതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും പലപ്പോഴും ആ അവരെ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ കാർഡ് വെച്ച് കളിക്കും, ചിലപ്പോൾ ഭൂരിപക്ഷ കാർഡ് വെച്ച് കളിക്കും. അത് സമയവും കാലം നോക്കിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ വേറൊരു തരം കാർഡ്, ഉത്തരേന്ത്യയിൽ വേറൊരു തരം കാർഡ് അങ്ങനെ വെച്ച് കളിച്ച് ജയിച്ച അവസാനം എന്തായി? അവസാനം വിശ്വാസത്തിന്റെ പേരിൽ, വിശ്വാസത്തെ തൊട്ടപ്പോൾ നസ്ബന്ദി, മക്കളെ ദൈവം തരുന്നതാണ്, മക്കളെ ദൈവം തരുന്ന സന്താനങ്ങൾ അവർ പറഞ്ഞു അതല്ല, അതിന്റെ കുടുംബാസൂത്രണം അത്യന്താപേക്ഷിതമാണ്. നിർബന്ധ ബാങ്ക് നിക്ഷേപം, ബാങ്ക് ഡെപ്പോസിറ്റ്, അതിനെക്കുറിച്ച് അന്നുണ്ടായിരുന്ന ആളുകളിൽ ചിലർ പറഞ്ഞത് ഞങ്ങൾ 10,000 കൊണ്ട് ബാങ്കിൽ കൊടുത്തപ്പോൾ അവർ ഞങ്ങൾക്ക് തന്നത് ഇത്രയും മൂന്നൊരു പുസ്തകമാണെന്ന്, അത് ഞങ്ങളെ പറ്റിക്കുകയാണെന്ന്. അതിൻ്റെ വകതിരിവായിട്ടില്ല, ഏതാണ്ട് നല്ലതോ ചീത്തയോ വിശ്വാസ സംബന്ധിയായിട്ടുള്ള കാര്യത്തിനായി ഒന്ന് തൊട്ടു ഇന്ദിരാഗാന്ധി അവിടെ വീണു. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവർക്കും കലാകാലങ്ങളായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്, മതം വിടുക, മതം വിടുക. കേരളത്തില് അവരിന്ന് കോമാളി വേഷക്കാരായി മാറിയതിന്റെ കാരണം എന്താണ്? കേരളത്തിൽ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇവിടെ LDF ജയിക്കോ UDF ജയിക്കോ ആളുകൾ തമ്മിൽ പലരും പറയുന്നു LDF, പലരും പറയുന്നു UDF. അതിങ്ങനെ മാറി മാറി വരികയാണ്. ഇവിടെ ചാനലുകളൊക്കെ റിവ്യൂ നടത്തുന്നുണ്ട്, സർവേ നടത്തുന്നുണ്ട്. ചില ചാനലുകൾ പറയും 20 സീറ്റും LDFന്, ചില ചാനലുകൾ പറയും 20 സീറ്റും UDFന്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ, 20 സീറ്റും LDFനും UDFനും. ദാറ്റ് മീൻസ് അവർ പങ്കു വെച്ചെടുക്കുന്നു. LDFന് 10 ആണെങ്കിൽ അവർക്ക് 10, ഇവർക്ക് 8 ആണെങ്കിൽ അവർക്ക് 12. പക്ഷെ അതിലൊന്നും ഒരു സർവേയിലും ആയി കൂടി ആ വളു സർവേ ഒന്നും ഉണ്ടല്ലോ, നമ്മളുടെ ഉള്ളി സ്വരയുടെ സർവേ, അതിൽ മാത്രമാണ് പറയുന്നത് 20 സീറ്റും ഞങ്ങൾക്ക് രണ്ടക്കം തയ്ക്കുന്നൊക്കെയും പറയുന്നത്. ബാക്കി എല്ലാവർക്കും അറിയാം, ഇവിടെ BJP കാർക്ക് അടക്കം അറിയാം. BJP രണ്ടക്കം പോയിട്ട് ഒരക്കം പോയിട്ട് വട്ടപ്പൂജയാണ്, എല്ലാവർക്കും അറിയാം. ഇവിടെ അതിനുള്ള കാരണം എന്താണ്? അവർ മതത്തെ പിടിച്ച് ആട്ടിക്കളിക്കുകയാണ്. വിശ്വാസത്തിന്റെ പേരിൽ, വിശ്വാസത്തെ ആയുധമാക്കിക്കൊണ്ട് ഇവിടെ കാലുറപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ഉത്തരേന്ത്യയിൽ ചെയ്ത പോലെ. ഉത്തരേന്ത്യ ചെയ്തതിന്റെ തിരിച്ചടിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിലും മോഡി അമിത്ഷാ കൂട്ടർക്ക് ബോധം വന്നാൽ നല്ലത്, ഇന്ത്യക്ക് മൊത്തം നല്ലത്. എന്തപ്പം യുദ്ധം നടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കണം. ഉക്രൈൻ യുദ്ധത്തിന്റെ അടിയൊഴുക്കിൽ മതമുണ്ട്, അവിടെ ക്രിസ്ത്യൻ ജൂത മതമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പലസ്തീനിൽ യുദ്ധം നടക്കുന്നുണ്ട്, പ്രത്യക്ഷത്തിലാണ്, അവിടെയുമുണ്ട് മതം. ആയതുകൊണ്ട് മതത്തെ പിടിച്ച് രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾ മുഴുവൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ആ കൊലച്ചോറാണ്. ആനച്ചോറ് കൊലച്ചോറ് എന്ന് പറയുന്ന പോലെയാണ് മതം വെച്ചുകൊണ്ടുള്ള നേട്ടം കൊയ്യല്. അത് അവസാനം മതം തന്നെ തിരിച്ചടിക്കും. അതാണിപ്പോ ഉത്തരേന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇനിയും ഒരു നീക്കുപോക്കിന് സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ, ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് വിശ്വഗുരു, ലോകഗുരു എന്ന പട്ടം സ്വയം എടുത്ത് ചാർത്തിയിട്ടുള്ള മോഡി ഒന്നിനോ ഹിമാലയത്തിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. നമസ്കാരം.